ഹായ്, നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ലേലം അനൗൺസ് ചെയ്യാനാണ്. ഈ വരുന്ന ബുധനാഴ്ച എന്ന് വെച്ചാൽ 24 ജാനുവരിയാണ് ഒരു കിടിലൻ ലേലം നടക്കാൻ പോകുന്നത്. ഈ ലേലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ കൊല്ലം ആശ്രാമം മൈതാനത്ത് വെച്ചാണ് നടക്കുന്നത്. അതല്ല പ്രത്യേകത. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാറുകളാണ് ഇതിലൊരു 90%. എന്ന് വെച്ചാൽ നമ്മുടെ ആൾട്ടോ, സ്വിഫ്റ്റ്, വാഗണാർ, പിന്നെ i20, ഇയോൺ, അങ്ങനെ നമ്മുടെ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ, ഒരു 90%. അല്ലാത്ത കാറുകളും ഉണ്ട് കേട്ടോ. ഒരു 100 to 130 കാറുകളാണ് നമ്മളൊരു എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു ലേലത്തിൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഈ കാണുന്ന മൈതാനത്ത് മുഴുവനും കാറുകളുണ്ട് നിറഞ്ഞിരിക്കും. അപ്പോൾ ഡേറ്റ് പറക്കേണ്ട 24 ജാനുവരിയാണ്. വണ്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ലേലത്തിൽ പങ്കെടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മുന്നുമുമ്പ് ഒരു കാര്യം പറഞ്ഞു, ലേലം നടത്തുന്നത് ശ്രീറാം ഓട്ടോമാളാണ്, നമ്മുടെ പാരിപ്പള്ളിയുള്ള. കൂടുതലും മാരുതി ട്രുവാലിയായിട്ട് ജോയിൻ ചെയ്ത് നടത്തുന്ന ഒരു വെഞ്ചറാണ്. അപ്പോൾ ഇനി ലേലത്തിൽ പങ്കെടുക്കുമ്പോൾ കരുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 120 രൂപയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. പിന്നെ ലേലത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മളൊരു ഡിപ്പോസിറ്റ് എമൗണ്ട് കൊടുക്കണം, 19,999 രൂപ. അത് റീഫണ്ടബിൾ ആണ്. ഇൻ കേസ് നമ്മൾ ലേലത്തിൽ പങ്കെടുത്തു, നമ്മൾ വണ്ടി വാങ്ങിച്ചില്ലെങ്കിൽ അന്ന് അപ്പോൾ തന്നെ ലേലം കഴിയുമ്പോൾ തന്നെ ഈ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ വരുന്ന സർവീസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസ് തരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഡോക്യുമെൻറ്റേഷനുള്ള കാര്യങ്ങൾ, സർവീസും കാര്യങ്ങളിലും ഇവർ തന്നെ ആളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നിർബന്ധമായിട്ട് കൊണ്ടുവരേണ്ട രണ്ട് കാര്യങ്ങളോട് ഉണ്ട്, പാൻ കാർഡും ആധാർ കാർഡും. എന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളുടെ കൂടെ കരുതുന്നത്. അപ്പോൾ ഡേറ്റ് പറക്കേണ്ട 24 ജാനുവരി. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽസാണ്, നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാൻ പോകുന്നത്. വണ്ടിയുടെ ഇയർ, ഏത് വണ്ടിയാണ്, മോഡൽ, പിന്നെ എത്ര കിലോമീറ്റർ ഓടി, ഇത്ര കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ലേലമായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു എമൗണ്ട് എത്ര ആണെന്ന് പറയുന്നില്ല. ലേലമായതുകൊണ്ട് അതിനകത്ത് വേരിയേഷൻ വരുമല്ലോ. അപ്പോൾ ഓരോ എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ്, എല്ലാ വണ്ടികളെയും പറ്റില്ല, മാക്സിമം വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ നോക്കാം. അപ്പോൾ നമുക്ക് കുറേ സ്വിഫ്റ്റ് കിടപ്പുണ്ട്, സ്വിഫ്റ്റ് ഇഷ്ടംപോലെ കിടപ്പുണ്ട്, ബെലേന കിടപ്പുണ്ട്, ഒരുപാട്, എല്ലാം കൂടുതലും മാരുതി വണ്ടികൾ തന്നെയാണ് കിടക്കുന്നത്. സ്വിഫ്റ്റിൻ്റെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റാണ്. 80,000 കിലോമീറ്റർ ഇത് 80,000 കിലോമീറ്റർ ഇത് ഇയർ ഏതായത്? ഇത് 2018 മോഡൽ. 18 മോഡൽ VXI. ഇത് 2012 മോഡൽ LXI. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 2018 മോഡൽ VXI AGS. 18,000 കിലോമീറ്റർ. ഇത് 2021 മോഡൽ ZXI. 32,000 കിലോമീറ്റർ. അടുത്ത ബലേനോ? ബലേനോ 40,000 കിലോമീറ്റർ. ഇയറും? ഇയർ 2018 മോഡൽ. 18 മോഡൽ ആൽഫ അല്ലേ? ആൽഫ ഇതാണ്. ഇത് സീറ്റാ വരുന്നത് അല്ലേ? ഓക്കെ. ഇതോ 56,000 കിലോമീറ്റർ ഓടിയ ബലേനയാണ്. ഇത് 2017 മോഡൽ സിംഗിൾ ഓണർ, 56,000 കിലോമീറ്റർ. വേരിയൻ്റ് ആൽഫ വേരിയൻ്റ്. ഓക്കെ. അടുത്ത ഈ ബലേന വരുമ്പോഴത്തേക്ക്? ഇത് 2018 മോഡൽ സിംഗിൾ ഓണർ, 59,000 കിലോമീറ്റർ. 59,000 കിലോമീറ്റർ അല്ലേ? 2014 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്, 55,000 കിലോമീറ്റർ. സ്വിഫ്റ്റ് ഡിസൈർ അല്ലേ? VXI ആണ് വേരിയൻ്റ്. നമ്മുടെ ബലേന അടപ്പുണ്ട്. 2017 മോഡൽ സിംഗിൾ ഓണർ, 47,000 കിലോമീറ്റർ. വേരിയൻ്റ് സീറ്റ വേരിയൻ്റ് അല്ലേ? അടുത്ത വീണ്ടും ബലേന അടപ്പുണ്ട്. ബലേനോ ഡെൽറ്റ. ഡെൽറ്റയാണ് വേരിയൻ്റ്. 58,000 കിലോമീറ്റർ. ആ, 2018 മോഡൽ. 18 മോഡൽ അല്ലേ? അടുത്ത നമുക്ക് സ്വിഫ്റ്റ് കുറച്ച് അടപ്പുണ്ട്. ഇത് വൈറ്റ് കളർ സ്വിഫ്റ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2019 മോഡൽ. 19 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്, 31,000 കിലോമീറ്റർ. 31,000 കിലോമീറ്റർ. ഈ റെഡ് സ്വിഫ്റ്റിലേക്ക് വരുമ്പോഴോ? ഇത് വരുമ്പോഴത്തേന് 2022 മോഡൽ VXI. 11,000 കിലോമീറ്റർ. 2022 മോഡൽ VXI 11,000 കിലോമീറ്റർ അല്ലേ? ഫുൾ അക്സസറീസ് ചെയ്ത ഒരു വണ്ടിയാണ് കേട്ടോ. ഇവിടെ നമ്പർ നോക്കി വെച്ചു. LXI വേരിയൻറ്റ് വൈറ്റ് കളർ സ്വിഫ്റ്റ്. 2019 മോഡൽ. 19 മോഡൽ എത്ര കിലോമീറ്റർ? ഓണർഷിപ്പ് 43,000 കിലോമീറ്റർ. 43,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ് കേട്ടോ. അടുത്ത വീണ്ടും നമുക്കൊരു റെഡ് സ്വിഫ്റ്റ്, ഒരു അടിപൊളി കളർ. 2021-22 മോഡൽ നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ. 29,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. VXI ആണ് വേരിയൻറ്റ് വരുന്നത്. എർട്ടിഗ 2021 മോഡൽ AGS ആണ്. AGS ആണ് അല്ലേ? സ്മാർട്ട് ഹൈബ്രിഡ്. 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. AGS ആണ്. AGS ആണ്. അടുത്ത ഈക്കോയോ? ഈക്കോ 2017 മോഡൽ. 17 മോഡൽ. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 40-something. 40-something. വാഗണാർ ഒരുപാട് എണ്ണം കിടപ്പുണ്ട്. ഇതെങ്ങനാ? ഇത് 2022 മോഡൽ. ആ അല്ല, 2023 മോഡൽ വേരിയൻറ്റ് ZXI. കിലോമീറ്റർ എത്ര ആയിട്ടുണ്ട്? 14,000 കിലോമീറ്റർ. 14,000 കിലോമീറ്റർ. വീണ്ടും വാഗണാർ. ഇത് VXI ആണ്. VXI. ഏത് ഇയർ? ഇത് 2022. കിലോമീറ്റർ? 10,000. 10,000 കിലോമീറ്റർ ഓടിയ വാഗണാറാണ് കേട്ടോ.
ഇപ്പൊ അടുത്ത വാഗണാർ വീണ്ടും ഉണ്ട്, 2022 മോഡൽ, 10,000 കിലോമീറ്റർ വേരിയന്റ്. ഏതായത് അത് VXI വേരിയന്റ്. അടുത്ത വാഗണാർ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ആ, ഇത് 6,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 6,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതിന്റെ ഇയർ 2022. ഏത് വേരിയന്റ്? ഇത് ZXI വേരിയന്റ് ആണ് കേട്ടോ. അടുത്ത വീണ്ടും വാഗണാർ 22,000 സംതിങ് ഓടിയിട്ടുള്ളൂ. വേരിയന്റ് VXI സിൽവർ കളറ് വാഗണാർ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നേ? ഇത് വരുമ്പോഴത്തേന് 2019 മോഡൽ, 2020 മോഡൽ. 20 മോഡൽ. വേരിയന്റ് VXI. VXI കിലോമീറ്റർ? കിലോമീറ്റർ 20 ഓടിയിട്ടുണ്ട്. അടുത്ത വീണ്ടും വാഗണാർ ഉണ്ട്. ഇത് എങ്ങനെ ഡീറ്റെയിൽസ്? 2022 മോഡൽ. വേരിയന്റ് VXI. കിലോമീറ്റർ? കിലോമീറ്റർ 16,000. 16,000 കിലോമീറ്റർ കേട്ടോ. ഇത് 2022 22 മോഡൽ. 17,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത്. ഓക്കെ. വേരിയന്റ് VXI ആണ് അല്ലേ? VXI 1.2 ആണ് കിടക്കുന്നത്. 2020 വണ്ടി. കിലോമീറ്റർ ഓണർഷിപ്പ്? കിലോമീറ്റർ 30,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് VXI വേരിയന്റ് ആണ് അല്ലേ? ഇതെങ്ങനെ? 2009 മോഡൽ. കിലോമീറ്റർ? കിലോമീറ്റർ എന്ന് പറയുമ്പം 65,000 കിലോമീറ്റർ. VXI വേരിയന്റ്. LXI വേരിയന്റ് അല്ലേ? ഓക്കെ. വാഗണാർ? വാഗണാർ 2019 മോഡൽ. 19 മോഡൽ ZXI വേരിയന്റ് ആണ്. കിലോമീറ്റർ എത്ര ആയിട്ടുണ്ട്? കിലോമീറ്റർ 90 ഓടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത നമ്മുടെ ഒരു 800 കിടപ്പുണ്ട്. 2011 മോഡൽ. 11 മോഡൽ. പേപ്പർ ഒക്കെ ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണ്. രണ്ട് ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് കേട്ടോ? 2023 മോഡൽ 7,000 കിലോമീറ്റർ. 7,000 കിലോമീറ്റർ. വേരിയന്റ്? വേരിയന്റ് LXI. LXI വേരിയന്റ്. വീണ്ടും വാഗണാർ കിടപ്പുണ്ട്. 2020 മോഡൽ. കിലോമീറ്റർ? കിലോമീറ്റർ 20 സംതിങ് ഓടിയിട്ടുള്ളൂ. വേരിയന്റ് VXI. ZXI ആണ് വേരിയന്റ് വരുന്നത്. നമ്മുടെ സെലീരിയോ ഏജസ് ആണല്ലേ. ഇത് ഇയറും കിലോമീറ്ററും? ഇയർ 2017 മോഡൽ. 17 മോഡൽ. കിലോമീറ്റർ? കിലോമീറ്റർ 40,000 കിലോമീറ്റർ. അടുത്ത ഓൾട്ടോ കേട്ടൺ. പ്രൈസ്? 2012 മോഡൽ. 12 മോഡൽ. കിലോമീറ്റർ? കിലോമീറ്റർ 50 സംതിങ് ഓടിയിട്ടുണ്ട്. ഇത് 2012 മോഡൽ ഇയോൺ. 12 മോഡൽ ഇയോൺ. 36,000 സംതിങ് കിലോമീറ്റർ. 36,000 ഓടിയിട്ടുണ്ട്. 800. 2007-8 മോഡൽ. 25,000 കിലോമീറ്റർ. 2012 മോഡൽ ഓൾട്ടോ സിംഗിൾ ഓണർ. 25,000 കിലോമീറ്റർ. വാഗണാർ? 2016 മോഡൽ. 16 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ? 30,000 കിലോമീറ്റർ. 2021 മോഡൽ ഓൾട്ടോ അല്ലേ? ഓൾട്ടോ VXI. കിലോമീറ്റർ 800 VXI. 40 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. ഇത് 2017 മോഡൽ. 17 മോഡൽ ഇയോൺ. അയ്യോണ് 30 സംതിങ് 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേരിയന്റ് ഏതത്? വേരിയന്റ് ഡിലൈറ്റ് പ്ലസ്. ഡിലൈറ്റ് പ്ലസ്. 2011 മോഡൽ. 11 മോഡൽ വണ്ടി. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 32 ഓടിയിട്ടുള്ളൂ കേട്ടോ. അതെ. ഇത് 2012 മോഡൽ. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വാഗണാർ? 2014 മോഡൽ. 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. സെലീരിയോ? സെലീരിയോ 2022 മോഡൽ. 2022 മോഡൽ സെലീരിയോ 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേരിയന്റ് ഏതത്? ഇത് ZXI. ZXI ആണ് വേരിയന്റ് വരുന്നത്. ഓൾട്ടോ വരുന്നുണ്ട്. ഇത് എത്ര ഏത് ഇയർ? ഇത് 2013 മോഡൽ. 2013 മോഡൽ ഓൾട്ടോ ആണ്. ഓൾട്ടോ കേട്ടൺ. VXI. കിലോമീറ്റർ? കിലോമീറ്റർ 50. എക്സ്പ്രസ് കിടപ്പുണ്ട്. ഇത് എത്രയത്? 2021 മോഡൽ. 2021 മോഡൽ എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത്. 12,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കേട്ടോ. VXI+. VXI+ ആണ് വേരിയന്റ് വരുന്നത്. അടുത്ത വീണ്ടും ഒരു എക്സ്പ്രസ് കിടപ്പുണ്ട്. ഇത് കരുനാഗപ്പള്ളി വണ്ടി തന്നെ. ഇത് എത്ര? ഇത് AGS ആണ്. AGS ആണല്ലേ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. കിലോമീറ്ററും? 2019 മോഡൽ 38,000 കിലോമീറ്റർ. 2022 മോഡൽ 12,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്. വേരിയന്റ് ഏത് ഇതിന്റെ? വേരിയന്റ് വരുമ്പം VXI AGS. VXI AGS ആണ് വരുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ എർട്ടിക കിടപ്പുണ്ട്. എർട്ടിക 2012 ഡീസലാണ്. ഓക്കെ. VDI ഡീസലാണ്. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് കേട്ടോ. ഇതിന്റെ കിലോമീറ്റർ എത്ര? 80,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സ്വിഫ്റ്റ് കിടപ്പുണ്ട്. കൊച്ചി രജിസ്ട്രേഷൻ. സ്വിഫ്റ്റ് 2018 മോഡൽ. 2018 മോഡൽ. 1,00,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ. വേരിയന്റ് ഏതാ? VXI അല്ലേ? VXI AGS ആണ്. ഓട്ടോമാറ്റിക് ആണ് നടക്കുന്നത് കേട്ടോ. ഇത് 2019 മോഡൽ. 2019 മോഡൽ എത്ര കിലോമീറ്റർ? 38,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. വേരിയന്റ് ഏതാ ഇതിന്റെ? വേരിയന്റ് VXI. VXI ആണ് വേരിയന്റ് വരുന്നത്. 2021 മോഡൽ ZXI അല്ലേ? ZXI+ ആണ് ഈ ഇയർട്ടിക് കിടക്കുന്നത്. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ഇത്? 9,000 കിലോമീറ്റർ. 9,000 കിലോമീറ്റർ മാത്രമേ ഇത് ഓടിയിട്ടുള്ളൂ കേട്ടോ. സെലേരിയോ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? സെലേരിയോ 2021 മോഡൽ ZXI+ ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ.
നമുക്കിത് കിലോമീറ്റർ 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 14,000 കിലോമീറ്റർ അല്ലേ. ഓക്കെ, അടുത്ത ഇത് നമ്മൾ 2019 മോഡല് സെലറിയാണ് വരുന്നത്. ഓക്കെ, കിലോമീറ്റർ 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 2021 മോഡല് എസ്പ്രസോ VXI ആണ് വേരിയൻറ്റ്, 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 2021 തന്നെ VXI പ്ലസ് എസ്പ്രസോ ആണ്, കിലോമീറ്റർ വരുമ്പോൾ ഏകദേശം 21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2013 വാഗണർ ആണ്, LXI ആണ് വേരിയൻറ്റ്, കിലോമീറ്റർ 1,27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2018 മോഡൽ വാഗണർ ആണ്, 48,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി അല്ലേ. ഇത് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ ആണ്, VXI സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ അല്ലേ. അതെ, ഇതും 2018 മോഡൽ തന്നെയാണ്. ഓക്കെ, 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി VXI ആണ് വേരിയൻറ്റ്. VXI വേരിയൻറ്റ്. അടുത്ത വീണ്ടും വൈറ്റ് വാഗണർ, ന്യൂ ഷേപ്പ് ബിഗ് വാഗണർ ആണ്. 2021 മോഡൽ ZXI ആണ് വേരിയൻറ്റ്, 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളു. ഇത് 2020 1.2 VXI ആണ്, കിലോമീറ്റർ വരുമ്പോൾ 58,000 കിലോമീറ്റർ. 2009 വാഗണർ VXI ആണ് വേരിയൻറ്റ്, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളു സിംഗിൾ ഓണർ വണ്ടി. XL6 ആണ് വേരിയൻറ്റ് വരുന്നത്, ആൽഫ ആണ്, 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളു സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി അല്ലേ. ഇനി എർട്ടിഗ കിടപ്പുണ്ട് അല്ലേ. എർട്ടിഗ വരുമ്പം 2019 മോഡൽ VXI ആണ് വേരിയൻറ്റ് വരുന്നത്, 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വീണ്ടും ഓൾഡ് ഷേപ്പ് എർട്ടിഗ, ഇസഡെക്സി ആണ് വേരിയൻറ്റ്, 2014 മോഡൽ വരുന്നത്, 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി. സ്വിഫ്റ്റ് വരുമ്പം 2019 മോഡൽ വരുന്നത്, കിലോമീറ്റർ വരുമ്പം 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി. i20 2017 മേഘന, 63,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. 2016 മോഡൽ മൈക്ര, 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ XV വേരിയൻറ്റ്, സെക്കൻഡ് ഓണർ വണ്ടി. ഐറ്റൺ 2016 മോഡൽ മേഘനയാണ് വേരിയൻറ്റ് വരുന്നത്, നമുക്ക് സെക്കൻഡ് ഓണറാണ് വണ്ടി, കിലോമീറ്റർ വരുമ്പോൾ 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2017 മോഡൽ കേട്ടൺ VXI സെക്കൻഡ് ഓണർ വണ്ടി, കിലോമീറ്റർ വരുമ്പോൾ 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, VXI ആണ് വേരിയൻറ്റ് വരുന്നത്. 2017 ഓൾട്ട് 800, 21,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. 2014 മോഡൽ VXI ഓൾട്ട് 800 ആണ്, കിലോമീറ്റർ വരുമ്പോൾ 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടി. ഐറ്റൺ 2009 മോഡലാണ്, 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ വണ്ടി. ഐറ്റൺ എറ പ്ലസ് അല്ലേ. ബ്രസാ ബ്രസ വരുമ്പോൾ 2017 ഡീസൽ വണ്ടി, 63,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, VDI ആണ് ഓപ്ഷൻ. ഓൾട്ട കേട്ടൺ വരുമ്പോൾ 2013 മോഡൽ VXI ആണ് വേരിയൻറ്റ്, 63,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ ഓൾട്ട് 800 വരുമ്പോൾ 2018 വണ്ടി LXI ആണ് വേരിയൻറ്റ്, 43,000 കിലോമീറ്റർ ആണ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടി. കിഡ് വരുമ്പോൾ 2019 മോഡലാണ്, സിംഗിൾ ഓണർ വണ്ടി, 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, RXI ആണ് വേരിയൻറ്റ്. ഡിസൈർ 2021 മോഡൽ ഡിസൈർ ഇസഡെക്സി ആണ്, 29,000 കിലോമീറ്റർ. 2010 മോഡൽ 11 രജിസ്ട്രേഷൻ സെൻസ്റ്റിലോ LXI, 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി. 2015 ഇയോണ് എറ പ്ലസ് ആണ് വേരിയൻറ്റ് വരുന്നത്, 52,000 കിലോമീറ്റർ ആണ് വരുന്നത് സെക്കൻഡ് ഓണർ. 2009 മോഡൽ സാൻഡ്രോ ആണ് വേരിയൻറ്റ് വരുന്നത്, സിംഗിൾ ഓണർ വണ്ടി, 73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 73,000 കിലോമീറ്റർ അല്ലേ. സാൻഡ്രോ അടുത്തത് സാൻഡ്രോ തന്നെയാണ്, 2009 മോഡൽ തന്നെയാണ്, തേർഡ് ഓണർഷിപ്പ്, 92,000 കിലോമീറ്റർ വരും. സാൻഡ്രോ അത്യാവശ്യം കിടപ്പുണ്ടല്ലേ. ആ സാൻഡ്രോ നാലഞ്ചിന് കിടപ്പ്. 2011 മോഡലാണ് വരുന്നത്, ഏകദേശം കിലോമീറ്റർ 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 2005 മോഡലാണ് വരുന്നത്, തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, സാൻഡ്രോ സിംഗ് തന്നെയാണ്. സാൻഡ്രോ സിംഗ് കിലോമീറ്റർ 1 ലക്ഷം അടുപ്പിച്ചായി. 1 ലക്ഷം അടുപ്പിച്ചായിട്ടുണ്ട് അല്ലേ. ഡിസൈർ വരുമ്പോൾ 2015 മോഡലാണ്, ഇസഡെക്സി ആണ് വേരിയൻറ്റ്, സെക്കൻഡ് ഓണർ, 52,000 കിലോമീറ്റർ അല്ലേ. XX4 മോഡലാണ്, XX4 സെക്കൻഡ് ഓണർ വണ്ടി, 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ബലേനോ ഇത് പറഞ്ഞായിരുന്നു. ബലേനോ വരുമ്പോൾ 2016 വണ്ടി, 16 വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ്, 63,000 കിലോമീറ്റർ റണ്ണിങ് ഓടിയിട്ടുണ്ട്. ഡിസൈർ 2010 മോഡൽ, 11 രജിസ്ട്രേഷൻ, 92,000 കിലോമീറ്റർ, ഇസഡെക്സി ആണ് വേരിയൻറ്റ്, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി ഡിസൈർ തന്നെയാണ്. 2019 ന്യൂ ഷേപ്പ് വണ്ടി, കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടിച്ചിട്ട് സിംഗിൾ ഓണർ വണ്ടി, VXI ആണ് വേരിയൻറ്റ്. VXI വേരിയൻറ്റ് അല്ലേ. ഈക്കോ 2021 മോഡൽ 5-സീറ്റർ AC, സിംഗിൾ ഓണർ വണ്ടി, 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 2021 ഈക്കോ 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി. ഫൈവ് സീറ്റ് റേസ് അല്ലേ. 2010 മോഡൽ കേട്ടറാണ് വരുന്നത്, 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി.
അപ്പോൾ നമ്മൾ കുറേ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു, നമുക്ക് ഈ ലിമിറ്റഡ് ടൈമിനുള്ളിൽ പറയാൻ പറ്റുന്ന വണ്ടികളുടെ എണ്ണം കുറച്ച് ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഏകദേശം 130 വണ്ടികൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ആ ഒരു ദിവസം. 24 ജനുവരി 24 രാവിലെ 10 മണിക്കാണ് ലേലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ലേലത്തിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു 19,999 രൂപയാണ് ഡിപ്പോസിറ്റ് ആയിട്ട് അടക്കുന്നത്, റീഫണ്ടബിൾ ആണ്. പിന്നെ ഒരു 120 രൂപ നമ്മുടെ രജിസ്ട്രേഷൻ ചാർജായിട്ട് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ പാൻ കാർഡ്, ആധാർ കാർഡ് ഇത് നിർബന്ധമായിട്ടും കൊണ്ടുവരണം.